ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ ബ്ലോഗിൻ്റെ മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാധാന്യം അറിയിക്കുന്ന നാലോളം അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. അടുത്ത മാസത്തിൽ, അതായത് ഒക്ടോബർ മാസത്തിൽ ഒരു പക്ഷേ നമുക്ക് മണ്ണെണ്ണയുടെ വിഹിതമൊക്കെ ഉണ്ട്. അതുവഴി കിട്ടാനുള്ള സാധ്യതകളൊക്കെ വളരെ കുറവാണ്. കൂടാതെ ഫെഡറൽ ബാങ്കിലൊക്കെ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ ഉള്ള ആളുകൾക്ക് ഇന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, പുതിയ ഒരു അറിയിപ്പ് എത്തിയിട്ടുണ്ട്. കൂടാതെ തന്നെ അശ്ലീല വീഡിയോകളൊക്കെ കാണുന്ന ആളുകൾക്ക് ഇനി പിടിവീഴുകയാണ്. അപ്പോൾ ഇതൊക്കെ സംബന്ധിച്ചുള്ള വളരെ പ്രാധാന്യം അറിയിക്കുന്ന അറിയിപ്പുകൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ്. വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുകയും ചെയ്യും. അപ്പം നമുക്ക് ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് പരിശോധിക്കാം. പ്രധാനപ്പെട്ട ആദ്യത്തെ അറിയിപ്പ് എന്ന് പറയുന്നത് അടുത്ത മാസത്തിൽ നമുക്ക് മണ്ണെണ്ണയുടെ വിഹിതമുണ്ടായിരിക്കും എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും. പക്ഷേ ഇത് ഒരുപക്ഷെ തടസ്സപ്പെടുവാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. അതായത് ഈ ഒരു മണ്ണെണ്ണയുടെ വിഹിതം വിൽക്കണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി തന്നെ പുതിയതായിട്ട് ഒരു റൂം എടുക്കുകയും അതിനുവേണ്ട നടപടികളൊക്കെ ചെയ്യുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഒരു നടപടി എത്ര കണ്ട് പ്രാവർത്തികമാകുമെന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അടുത്ത മാസത്ത് റേഷൻ ആനുകൂല്യങ്ങളിൽ മണ്ണെണ്ണ വിഹിതം തടസ്സപ്പെടുവാനുമുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് പല ആളുകളും അശ്ലീല വീഡിയോകളൊക്കെ കാണുന്ന ആളുകളാണ്. നമ്മുടെ സമൂഹത്തിലൊക്കെ വളരെയധികം ആളുകൾ അശ്ലീല വീഡിയോകൾ കാണാറുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾക്കെതിരെ അതികർശനമായിട്ടുള്ള പോലീസ് നടപടിയാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ കാണുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾക്കെതിരെ വീടുകളിലെത്തി അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് പുതിയൊരു ഓപ്പറേഷൻ തന്നെ പോലീസ് നടത്തുന്നുണ്ട്. പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് സാധാരണഗതിയിൽ നമ്മുടെ ഫോണുകളിലൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന ഫയലുകളൊക്കെയാണ് ഇവർ കണ്ടെടുക്കുന്നത്. പക്ഷേ ഇനി മുതൽ വീടുകളിലെത്തി, അതായത് നമ്മുടെ എവിടെയാണ് നമ്മൾ താമസിക്കുന്നത്, നമ്മുടെ വീടുകളിലെത്തി നമ്മുടെ കമ്പ്യൂട്ടറും അതുപോലെ തന്നെ ഫോണുമൊക്കെ അവർ കൊണ്ടുപോയി ചെക്ക് ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് നടപടികൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് ഫെഡറൽ ബാങ്കിൽ ബാങ്ക് അക്കൗണ്ടൊക്കെ ഉള്ള ആളുകളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. ഫെഡറൽ ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് പുതിയ ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്. വളരെയധികം തട്ടിപ്പുകൾ നടക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഫോണിലേക്ക് എന്തെങ്കിലും ഒരു നിങ്ങളുടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ പറഞ്ഞ് എന്തെങ്കിലും ഒരു മെസ്സേജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യരുത്. അതായത് നിങ്ങളുടെ വ്യക്തി വിവരങ്ങളൊന്നും ഷെയർ ചെയ്ത് കൊടുക്കരുത്. അത് സാധാരണഗതിയിൽ വളരെയധികം തട്ടിപ്പായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു രീതിയിൽ കൂടെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ പ്രത്യേകമായിട്ടുള്ള ഒരു അറിയിപ്പ് ഫെഡറൽ ബാങ്കിൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. മാത്രമല്ല നിങ്ങളുടെ KYC അപ്ഡേഷൻ ചെയ്യാൻ പറഞ്ഞ് എന്തെങ്കിലും ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുടെ അടുത്തുള്ള ഫെഡറൽ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുപോലുള്ള അറിയിപ്പുകളൊന്നും തന്നെ വരില്ല. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് അടുത്ത മാസം മുതലൊക്കെ ATM കാർഡൊക്കെ ഉപയോഗിക്കുമ്പോൾ എല്ലാവരും ഒന്ന് പ്രത്യേകം കരുതിയിരിക്കുക. അനാവശ്യമായിട്ടുള്ള ഇടപാടുകളൊക്കെ നടത്താതിരിക്കുക. ഒരുപക്ഷെ സാധാരണഗതിയിൽ ആളുകൾ ഒരു 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ നമുക്ക് അനാവശ്യമായിട്ട് പിൻവലിക്കുകയും ബാങ്ക് ബാലൻസ് ഒക്കെ കൂടുതലായിട്ട് ചെക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇടപാടുകളൊക്കെ ഇപ്പോൾ കർശനമായിട്ട് നിയന്ത്രിച്ചിട്ടുണ്ട്. കൂടുതലായിട്ടുള്ള ഓരോ ഇടപാടുകൾക്കും നിങ്ങൾക്ക് പിഴയായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ചാർജായിട്ട് തുകയൊക്കെ ഈടാക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ കുട്ടികളൊക്കെ ആണെങ്കിൽ തന്നെ ATM കാർഡിൽ ബാലൻസ് ചെക്ക് ചെയ്യുന്ന ഒരു രീതി എപ്പോഴും കാണാറുണ്ട്. പല പ്രാവശ്യങ്ങളിൽ പോയി ഒരു ദിവസം 2-3 തവണകളൊക്കെ പോയി ഈ ഒരു നടപടി ശ്രദ്ധിക്കും. അതുപോലെ തന്നെ നമ്മളുടെ അക്കൗണ്ടിൽ പണം എത്രയുണ്ടോ അത് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം പണം പിൻവലിക്കുക. നമ്മുടെ അക്കൗണ്ടിലുള്ള പണത്തിനേക്കാൾ കൂടുതലായിട്ടുള്ള പണം നമ്മൾ പിൻവലിക്കാൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ അക്കൗണ്ടിൽ ആ തുക ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിനും ചാർജ് ഈടാക്കുമെന്നുള്ള അറിയിപ്പുകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് പറയുവാൻ വന്നത്. വളരെ പ്രാധാന്യം അറിയിക്കുന്ന ചില അറിയിപ്പുകൾ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇന്ന് ഡെയിലി അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ യുവർ ഷാൻ സൈനിങ് ഓഫ്.